തോന്നുന്നില്ല. ഇതാണ് വഴി അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലത്തിൻ്റെ ഒക്കെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തണം. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്, നല്ല തണുത്ത കാറ്റൊക്കെ വീശാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ ഇറങ്ങി വരുവിൻ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ജുനാസോണിലേക്ക് സ്വാഗതം. മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നുള്ളത്. ഇപ്പം മുളിയങ്കേരിന്റെ ടോപ്പിലേക്ക് പോകുന്ന വഴികളാണ് മുകളിലൊക്കെ കാണുന്നുള്ളത്. അപ്പൊ അതിന്റെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ എത്തണം. അതിമനോഹരമായ കാഴ്ച. നമ്മള് ഈ ഉയരത്തിലേക്ക് എത്തുന്നതോറും നല്ല തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. വൈകുന്നേരം ഇപ്പൊ ഏകദേശം 5 മണി ആയി. താഴെ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണുന്നില്ലേ, നല്ല രസമുള്ള ഒരു വ്യൂ ആണ്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഹൈറ്റിലായതുകൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ട് നമുക്ക് താഴെ ഭാഗമൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ചെറിയ രീതിയിലൊക്കെ കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് മുളിയങ്കേരി ഹിൽസിന്റെ താഴെ ഭാഗത്താണ് നമ്മളുള്ളത്. എന്റെ തൊട്ട് ബാക്കിലായിട്ട് കാണുന്നില്ലേ, ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ആ ബാക്കിൽ കാണുന്നത്. ഏകദേശം 480 സ്റ്റെപ്പ് നമ്മൾ ഇടുന്ന മുകളിലോട്ട് കയറണം. ചെറിയ സ്റ്റെപ്പുകളാണെന്ന് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതിന് മുമ്പായിട്ട് എല്ലാവരോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ട്, ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള 480 സ്റ്റെപ്പുകൾ നമ്മുടെ മുകളിലോട്ട് കയറണം. ഇങ്ങനെ കയറി കയറി പോകണം. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഹൈറ്റായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പോൾ ഒരു മനോഹരമായ കാഴ്ചയാണ് മുകളിലൊക്കെ. അതുപോലെ നമ്മളെ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുള്ള കാഴ്ചകൾ കാണുന്നുണ്ട്. തൊട്ട് ബാക്കിലായിട്ട് വലിയൊരു ഡാമുണ്ട്, അതുപോലെ മറ്റു മലനിരകളൊക്കെ ഈ ഭാഗത്ത് കാണുന്നുണ്ട്. നമ്മൾ താഴെ ഭാഗത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുക. അപ്പോൾ ഈ താഴെ സ്ഥലത്താണെന്ന് വന്നവരൊക്കെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നുള്ളത്. നമ്മളിപ്പോൾ താഴെ നിന്ന് ഏകദേശം ഈ ഒരു സ്ഥലം വരെ എത്തി. അത്യാവശ്യം നല്ല ഹൈറ്റുണ്ട്, കയറുമ്പോഴുള്ള പ്രയാസത്തിൽ ഒരു കുറവുമില്ല. അപ്പം ഈ ഒരു ഭാഗത്ത് കല്ലുകൾ പാകിയിട്ടുണ്ട്, അതുപോലെ സിമൻറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ സ്റ്റെപ്പുകളൊന്നും അല്ല, എങ്കിലും കയറാൻ ചെറിയ പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് എൻജോയ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നുള്ളത്. ഒരു പകുതിയോളം നമ്മൾ കവർ ചെയ്തു, ബാക്കി കാഴ്ചകൾ നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ഗായ്സ്. അടിപൊളി വ്യൂ ആണ് ഈ ഭാഗത്തുനിന്ന്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്, അതിമനോഹരമായ ഒരു കാലാവസ്ഥയാണ് ഈ ഭാഗത്ത്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ, അതായത് ഈ ഒരു സൈഡ് മൊത്തമായിട്ട് ചിക്കമംഗ്ലൂർ ടൗണ്, അതുപോലെ ബാക്ക് സൈഡിലായിട്ടൊരു ഡാം, മനോഹരമായ കാഴ്ചകളാണ് ഈ ഭാഗത്തൊക്കെ. അപ്പം ചെറിയ രീതിയിൽ കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം കൂടി ഇവിടെ എൻജോയ് ചെയ്യും. ഒരുപക്ഷെ നമുക്ക് നല്ലൊരു മഞ്ഞിൻ്റെ വ്യൂ കാണാൻ പറ്റുമായിരിക്കും ഈ ഭാഗത്ത് നിന്ന്. നമ്മൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യും. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിൽ ചെറിയൊരു പ്രയാസം എന്ന് വെച്ചാൽ 480 സ്റ്റെപ്പ് മുകളിലോട്ട് കയറണം. അതുകൊണ്ട് എല്ലാവർക്കും കയറാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ബാക്കി കാഴ്ചകളൊക്കെ മനോഹരമാണ്. ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ സൈഡിലായിട്ട് മുകളിൽ ചെറിയൊരു ക്ഷേത്രമുണ്ട് ആ ഭാഗത്ത്. അപ്പം ഒരുപാട് ആൾക്കാർ ഈ ഭാഗത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ സ്ഥലങ്ങൾ മുളിയങ്കേരിയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ പ്രദേശത്തേക്ക് ഇപ്പോൾ നമ്മൾ കയറുകയാണ്. കാരണം ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് സ്റ്റെപ്പും കൂടി കയറിക്കഴിഞ്ഞാൽ ഒരു ക്ഷേത്രമുണ്ട് അകത്ത്. അപ്പോൾ അതാണ് ഏറ്റവും പീക്കായിട്ടുള്ള പോയിന്റ്. അപ്പോൾ ആ ഭാഗത്തോട്ട് നമുക്ക് പോവാം. നമ്മളിപ്പോൾ സമുദ്ര നിരപ്പിൽ നിന്നും 6,300.17 ഫീറ്റ് ഉയരത്തിലാണെന്നുള്ളത്, അതായത് 6,300 ഫീറ്റ് ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കർണാടക ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നുള്ളത്. സമുദ്ര നിരപ്പിൽ നിന്നും 6,300 ഫീറ്റ് ഉയരം. നല്ലൊരു കാലാവസ്ഥയാണ്. ഇപ്പോൾ ഏപ്രിൽ മാസമായി കഴിഞ്ഞാലും നല്ല തണുത്തൊരു കാലാവസ്ഥയാണ് ഈ ഭാഗത്തൊക്കെ. ഈ ഭാഗത്തൊക്കെ കുറേ വിറകുകളൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല, ആരോടൊന്നും ചോദിച്ചു നോക്കണം. പക്ഷേ ഈ ഭാഗത്ത് ആരെയും കാണുന്നില്ല ഈ സമയത്ത്. ഈ ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൽ ഇതുപോലെ ഒരുപാട് ഉയരം കൂടിയ പ്രദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞപോലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ മുളിയങ്കേരി ഉണ്ട്. കൂടാതെ തൊട്ട് അപ്പുറം സൈഡിലായിട്ട് നമുക്ക് ബാബാ ബുഡങ്കേരി എന്ന് പറഞ്ഞിട്ടായിട്ടുള്ള സ്ഥലം, തൊട്ട് ബാക്കിലായിട്ട് ഇതുപോലെ തന്നെ ഒരുപാട് ഹൈറ്റുള്ള ഒരു മല നമുക്ക് ആ സൈഡിലായിട്ട് കാണാൻ പറ്റും. അത് ബാബാ ബുഡങ്കേരിയാണ് ആ ഭാഗം കാണുന്നുള്ളത്. അതും ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഇതുപോലെ തന്നെ വളരെ ഹൈറ്റുള്ള ഒരു സ്ഥലമാണ്. ഈ ബാബാ ബുഡങ്കരിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ വലിയൊരു ചരിത്രം പറയേണ്ടത്, അതായത് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കോഫീൻ്റെ ബീന് കൊണ്ടുവന്ന
ഒരു മഹാനാണ് ബാബ ബുഡങ്കിരുന്ന് 1670-ൽ ആദ്യമായിട്ട് അദ്ദേഹം യമനിൽ നിന്നാണ് ഈ കോഫി ബീൻസ് കൊണ്ടുവന്നത്. ആ ഒരു കാലഘട്ടത്ത് കോഫി യമനിൽ നിന്ന് അതായത് അറബ് രാജ്യങ്ങളിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലാത്തൊരു സമയമായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് പോലും അദ്ദേഹം കൊണ്ടുവന്നിട്ടാണ് ഈ ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ചില ഭാഗത്ത് അതായത് ഒരു പ്രത്യേക മലേൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കോഫിക്ക് അനുയോജ്യമായ മണ്ണിൽ കൊണ്ടുവന്ന് അത് നട്ടു. എന്നിട്ട് അങ്ങനെയാണ് ശരിക്കും ഇന്ത്യയിൽ പിന്നെ കോഫി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതാ ഒരു വലിയൊരു ചരിത്രമാണ് ആ ഭാഗത്ത്. നോക്കാം, നമുക്ക് ഇനിയൊരു ഇന്ന് എന്തായാലും പറ്റില്ല, വേറെ ദിവസം തീർച്ചയായിട്ടും ആ ഒരു ഭാഗത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥ, നമ്മൾ ശരിക്കും എൻജോയ് ആണ് ഈ ഭാഗത്തൊക്കെ. തണുപ്പൊക്കെ കൂടി വന്നിട്ടുണ്ട്, നല്ല തണുത്ത കാറ്റുകളൊക്കെ വീശുന്നുണ്ട്. സമയം ഏകദേശം ഒരു 6 മണിയോടെ അടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പം ഈ സമയത്ത് നമുക്ക് കുറച്ചും കുറവായിട്ടാണ് ഈ കോടമഞ്ഞൊക്കെ കാണുന്നുള്ളത്. പക്ഷേ സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് താഴെ ഒന്നും കാണാൻ പറ്റില്ല. അത്രക്കും നല്ല രീതിയിലാണ് ഈ ഭാഗത്തൊക്കെ കോടമഞ്ഞൊക്കെ ഇറങ്ങുന്നുള്ളത്. അപ്പം അതിമനോഹരമായ കാഴ്ചയാണ്. അപ്പം എന്തായാലും മിസ് ചെയ്യരുത്, മുള്ളിയങ്കേരി വരണം, എൻജോയ് ചെയ്യണം, നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും സൈനിങ് ഓഫ്.